ഹലോ കുട്ടികളെ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുമെന്ന് കരുതുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചറിനുള്ള ചാപ്റ്ററിൽ ഹീറ്റിൻ്റെയും ടെമ്പറേച്ചറിൻ്റെയും വിവിധ സ്കെയിലുകൾ, ഫാരൻഹീറ്റ് സ്കെയില്, ഡിഗ്രി സെൽഷ്യസ് സ്കെയില്, അതുപോലെ റൂമർ സ്കെയില്, റാങ്കെയ്ൻ സ്കെയിൽ ഓർ കെൽവിൻ സ്കെയിൽ, ഇതിനെക്കുറിച്ചൊക്കെ പഠിച്ചു. ലാസ്റ്റ് നമ്മൾ പഠിച്ചത് ട്രാൻസ്മിഷൻ ഓഫ് ഹീറ്റ് ആണ്. ട്രാൻസ്മിഷൻ ഓഫ് ഹീറ്റ് മൂന്ന് തരത്തിലുണ്ട്. ഒരു സ്ഥലത്തു നിന്നും ഹീറ്റ് മറ്റൊരു സ്ഥലത്തേക്ക് പ്രവഹിക്കുന്ന മൂന്ന് മെത്തേഡിലാണ് കണ്ടക്ഷൻ, കൺവെക്ഷൻ ആൻഡ് റേഡിയേഷൻ. ഇനി നമ്മൾ അതുപോലെ സ്പെസിഫിക് ഹീറ്റ്, ദ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് റിക്വയർ ടു റൈസ് ദ ടെമ്പറേച്ചർ ഓഫ് 1 gram ഓഫ് സബ്സ്റ്റൻസ് ത്രൂ 1 degree സെൻറ്റിഗ്രേഡ് ഈസ് കോൾഡ് സ്പെസിഫിക് ഹീറ്റ്. ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദി ലെറ്റർ എസ്. നമ്മൾ ഓരോ മെറ്റലുകളുടെയും ഓരോ മെറ്റീരിയലിൻ്റെയും സ്പെസിഫിക് ഹീറ്റ് നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത് ടെമ്പറേച്ചർ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ്. ടെമ്പറേച്ചർ അളക്കാനുള്ള സംവിധാനങ്ങൾ, അതിനുള്ള ഉപകരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് ആണ് നമ്മളിവിടെ നോക്കുന്നത്. നമുക്കറിയാം, വളരെ ചെറിയ ടെമ്പറേച്ചർ മുതൽ, അല്ലെങ്കിൽ മൈനസ് ടെമ്പറേച്ചർ മുതൽ വളരെ ഉയർന്ന ടെമ്പറേച്ചർ, പിന്നെ അത് ഫർണസുകളുടെയും ഉരുകിയ മെറ്റലിൻ്റെയും ഒക്കെ 2000 degree സെൻറ്റിഗ്രേഡിനൊക്കെ മുകളിൽ ഇതൊക്കെ അളക്കേണ്ടി വരും. അപ്പോൾ ഒരേ ഉപകരണം കൊണ്ട്, തെർമോമീറ്റർ കൊണ്ട് ഈ പിന്നെ ഉയർന്ന ടെമ്പറേച്ചറുകളൊന്നും നമുക്ക് അളക്കാൻ പറ്റില്ല. അതിന് വിവിധ തരം ഉപകരണങ്ങൾ ടെമ്പറേച്ചർ അളക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നു. ടെമ്പറേച്ചർ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്സ്, ദീസ് ഇൻസ്ട്രുമെൻറ്സ് ആർ യൂസ്ഡ് ടു മെഷർ ആൻഡ് റീഡ് ടെമ്പറേച്ചർ, ടേക്സ് ഇൻ ടു അക്കൗണ്ട് ദ ചേഞ്ചസ് ഇൻ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റൽസ്, ഇലക്ട്രിക്കൽ ഫിനോമിന, ഇൻകാൻഡസൻസ്, റീഡിംഗ് ആൻഡ് റേഡിയേഷൻ ആൻഡ് മെൽറ്റിംഗ്. തെർമോമീറ്റർ ഇസ് ആസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ദാറ്റ് ലിക്വിഡ് ആൻഡ് സോളിഡ് എക്സ്പാൻഡ് വെൻ ദേ ആർ സബ്ജക്റ്റഡ് ടു ഹീറ്റ്. വെൻ ഹീറ്റ് ഈസ് അപ്ലൈഡ് ദ വോളിയം ഓഫ് ലിക്വിഡ് ഇൻക്രീസസ് ആൻഡ് ലിക്വിഡ് റൈസ്. അതായത് പിന്നെ ഈ ടെമ്പറേച്ചർ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് ടെമ്പറേച്ചറിനെ അളക്കുന്നതിനും അതിനെ റീഡ് ചെയ്യുന്നതിനും ഉപയോഗിക്കുന്നു. ചൂടാകുന്നതിലൂടെ മെറ്റീരിയലിന് ഉണ്ടാകുന്ന പ്രോപ്പർട്ടീസ് അതുപയോഗിച്ചാണ് ഈ പിന്നെ അത്തരം ചില പ്രോപ്പർട്ടികൾ ഉപയോഗിച്ചാണ് ഈ ടെമ്പറേച്ചർ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റുകൾ വർക്ക് ചെയ്യുന്നത്. ചിലത് ഇലക്ട്രിക്കൽ പിന്നെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യും, ചൂടാകുമ്പോൾ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യും, പിന്നെ അങ്ങനെ ചിലത് വോളിയം ഇൻക്രീസ് ചെയ്യും, അങ്ങനെയുള്ള ചില പ്രോപ്പർട്ടികൾ മെറ്റൽ, ആ മെറ്റലിൻ്റെ പ്രോപ്പർട്ടികൾ, ആ പ്രോപ്പർട്ടികൾ ഉപയോഗിച്ചാണ് ഈ പിന്നെ ടെമ്പറേച്ചർ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റുകൾ വർക്ക് ചെയ്യുന്നത്. ഹീറ്റ് ലിക്വിഡ് തെർമോമീറ്റർ, ദ്രാവക ഒരു പിന്നെ നിറച്ചിട്ടുള്ള തെർമോമീറ്റർ. അതിൻ്റെ അകത്ത് സാധാരണഗതിയിൽ നമ്മൾ മെർക്കുറിയാണ് ഉപയോഗിക്കാറ്. ആ മെർക്കുറി ചൂടാകുന്നതിന്, ചൂട് ആഗിരണം ചെയ്യുന്നതിനനുസരിച്ച് മെർക്കുറി വികസിക്കുന്നു. അപ്പോൾ അതിനനുസരിച്ച് ഈ ക്യാപ്പിലറി ട്യൂബിലൂടെ മെർക്കുറി മുകളിലേക്ക് ഉയരുന്നു. അവിടെ ടെമ്പറേച്ചറിന് ആനുപാതികമായിട്ട് അനുസരിച്ച് ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും, ഡിഗ്രി അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് റീഡിങ് എടുക്കാൻ സാധിക്കുന്നു. അപ്പോൾ ഇവിടെ സാധാരണഗതിയിൽ മെൽറ്റിംഗ് പോയിൻ്റ് ഓഫ് ഐസ്, ഐസിൻ്റെ ടെമ്പറേച്ചർ 0 degree ആയിട്ടും ബോയിലിംഗ് പോയിൻ്റ് ഓഫ് വാട്ടർ 100 degree ആയിട്ട് എടുത്തിരിക്കുന്നു. അതിൻ്റെ ഇടയ്ക്കുള്ള 100 പാർട്സ് ആയിട്ട് ഭാവിച്ചിരിക്കുന്നു, നമ്മൾ നേരത്തെ പഠിച്ചു. അതാണ് ഒരു തെർമോമീറ്ററിൻ്റെ പ്രവർത്തനം. ഇനി ബൈ മെറ്റാലിക് തെർമോമീറ്റർ, ഹാഫ് പോർഷൻ റിമൂവ്ഡ് ആണ്. ബൈ മെറ്റാലിക് സ്പൈറൽ ഉപയോഗിച്ചിട്ട്, അല്ലെങ്കിൽ ഒരു ബൈ മെറ്റാലിക് സ്പ്രിംഗ് ആണ് ഇതിൻ്റെ അകത്തെ പ്രധാന ഘടകമെന്ന് പറയുന്നത്. ആ ബൈ മെറ്റാലിക് രണ്ട് ലോഹങ്ങൾ കൂട്ടിച്ചേർത്തിട്ടുള്ള ഒരു തകിട് സ്പ്രിംഗ് രൂപത്തിൽ വെച്ചിരിക്കുന്നു. രണ്ട് മെറ്റലുകൾ കൂട്ടിച്ചേർക്കുമ്പോൾ അതിൻ്റെ പ്രത്യേകത, ഒരു മെറ്റലിന് എക്സ്പാൻഷൻ കൂടുതൽ, ഹീറ്റിൻ്റെ എക്സ്പാൻഷൻ കൂടുതൽ, ഒരു മെറ്റലിന് എക്സ്പാൻഷൻ കുറവുമായിരിക്കും. അപ്പോൾ ഒരു രണ്ട് മെറ്റലുകൾ കൂട്ടിച്ചേർത്ത് ഒരെണ്ണം ഒരു സൈഡ് കൂടുതൽ എക്സ്പാൻഡ് ചെയ്താൽ ആ തകിട് ഇങ്ങനെ വളയാനുള്ള പ്രവണത ഉണ്ടാകും. ആ വളയാനുള്ള പ്രവണത, ഈ അല്ലെങ്കിൽ ഈ സ്പ്രിങ് ഇങ്ങനെ പുറത്തേക്ക് എക്സ്പാൻഡ് ചെയ്യാനുള്ള പ്രവണത ഉണ്ടാകുന്നു. അതൊരു പിനിയനിലൂടെ ഒരു നീഡിലുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ആ ഡയലിലേക്ക്, അതായത് ടെമ്പറേച്ചറിന് ആനുപാതികമായിട്ട് ഇതിൻ്റെ എക്സ്പാൻഷൻ ഉണ്ടാകുന്നു. അപ്പോൾ അങ്ങനെ നീഡിൽ ടെമ്പറേച്ചർ കാണിക്കുന്നു. അതിനനുസരിച്ച് കാലിബ്രേറ്റ് ചെയ്ത ഒരു ഡയലായിരിക്കും ഇതിൻ്റെ മുമ്പിലുണ്ടാവുക. അതിനുള്ളിലാണ് ഈ സ്പ്രിങ് സ്ഥിതി ചെയ്യുന്നത്.
അപ്പോൾ ചൂട് ഹീറ്റ് ഇങ്ങനെ അടിക്കുമ്പോൾ ഈ സ്പ്രിങ്ങിൽ തട്ടുമ്പോൾ ആ സ്പ്രിങ് എക്സ്പാൻഡ് ചെയ്യുകയും ആ എക്സ്പാൻഷൻ ഒരു ഒരു പിനിയൻ അറേഞ്ച്മെൻറ്റിലൂടെ ചെറിയൊരു ഗിയറിലൂടെ അതൊരു നീഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നു സൂചിയിലേക്ക്. ആ സൂചി ഇതിൻ്റെ ടെമ്പറേച്ചർ കാണിക്കുന്നു. അതാണ് ഈ ബൈമെറ്റാലിക് തെർമോമീറ്ററിൻ്റെ പ്രവർത്തനം. പിന്നെ നമ്മുടെ ലിക്വിഡ് തെർമോമീറ്ററിൽ കാപ്പിലറി ട്യൂബിലൂടെ മുകളിലേക്ക് വരുന്നു. ഇൻ്റഗ്രേറ്റഡ് വിത്ത് ദി കണ്ടെയ്നർ മെർക്കുറി ആൻഡ് ആൾക്കഹോൾ എക്സ്പാൻഡ് യൂണിഫോംലി. മോസ്റ്റ്ലി മെർക്കുറി ഈസ് യൂസ്ഡ് ഇൻ തെർമോമീറ്റേഴ്സ് ബിക്കോസ് ഓഫ് ഇറ്റ് സ്പെഷ്യൽ പ്രോപ്പർട്ടീസ് ഫോർ സെലക്ടിങ് ആസ് എ മീഡിയം ഇൻ തെർമോമീറ്റർ ആസ് എക്സ്പ്ലെയിൻഡ് എർലിയർ. വി ക്യാൻ മെഷർ ടെമ്പറേച്ചർ അപ് ടു 300 ഡിഗ്രി സെൻറ്റിഗ്രേഡ് യൂസിംഗ് തെർമോമീറ്റേഴ്സ്. ദ ബൈമെറ്റൽ തെർമോമീറ്റർ കൺസിസ്റ്റ്സ് ഓഫ് metals with different coefficient of expansion. The bimetal is twisted into spiral which curls when temperature rises. അതായത് പിന്നെ കാപ്പിലറി ട്യൂബിലൂടെ പിന്നെ കണ്ടെയ്നറിൽ നിന്ന് കാപ്പിലറി ട്യൂബിലൂടെ ചൂട് വർദ്ധിക്കുന്നതിനനുസരിച്ച് മെർക്കുറി മുകളിലേക്ക് ഉയരുന്നു. മോസ്റ്റ്ലി മെർക്കുറിയാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ ആൾക്കഹോളും ഉപയോഗിക്കാറുണ്ട്. ആൾക്കഹോൾ അത്ര കൂടിയ ടെമ്പറേച്ചറുകളിൽ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ മെർക്കുറി തെർമോമീറ്ററിൽ വി ക്യാൻ മെഷർ ടെമ്പറേച്ചർ അപ് ടു 300 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. 300 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വരെ നമുക്ക് സാധാരണ ഇതുപോലത്തെ കാപ്പിലറി ട്യൂബ് മെർക്കുറി തെർമോമീറ്റർ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ അത് ബയോമെറ്റൽ തെർമോമീറ്റർ, ബയോമെറ്റൽ പറഞ്ഞ പോലെ രണ്ട് ലോഹങ്ങളുടെ ഒരു സ്പൈറലാണ്. അത് പിന്നെ ചൂടാകുമ്പോൾ അത് ചുരുങ്ങുന്നു, അല്ലെങ്കിൽ അത് തിരിയാനിടയാകുന്നു. ഒരു സൈഡ് എക്സ്പാൻഡ് ചെയ്യുക, ഒരു സൈഡ് അത്രയും എക്സ്പാൻഷൻ ഇല്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ അത് ഉള്ളിലേക്ക് പിരിയും. ആ തിരിയൽ ഒരു സൂചിയിലേക്ക് അല്ലെങ്കിൽ ഒരു പിനിയനിലൂടെ നീഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും അതിൽ നിന്ന് നമുക്ക് റീഡിംഗ് എടുക്കാൻ സാധിക്കുകയും ചെയ്യും. ഇനി പൈറോമീറ്റർ എന്താണ്? പൈറോമീറ്റർ ദി സിമ്പിൾ മെർക്കുറി തെർമോമീറ്റർ കനോട്ട് മെഷർ ടെമ്പറേച്ചർ അറ്റ് 300 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ഓർ എബോവ്. ദെയർഫോർ എ ഡിഫറൻറ്റ് ഇൻസ്ട്രുമെൻറ്റ് ഈസ് യൂസ്ഡ് ടു മെഷർ സച്ച് ഹൈ ടെമ്പറേച്ചർ. ദിസ് ഈസ് കോൾഡ് പൈറോമീറ്റർ. This works on the law of thermocouple and is used to measure temperature of furnace and such other higher temperature. Pyrometer എന്ന് പറയുന്നത് വലിയ ഉയർന്ന ടെമ്പറേച്ചറുകൾ 300 ഡിഗ്രി സെൻറ്റിഗ്രേഡിനൊക്കെ മുകളിലേക്കുള്ള ഉയർന്ന ടെമ്പറേച്ചറുകൾ ഉപയോഗിക്കാനുള്ള ടെമ്പറേച്ചറുകൾ അളക്കാനുള്ള ഉപകരണമാണ്. ഈ ഇത് വർക്ക്സ് ഓൺ ദ ലോ ഓഫ് തെർമോകപ്പിൾ. തെർമോകപ്പിൾ എന്ന നിയമം അനുസരിച്ചാണ് ഈ തെർമോമീറ്റർ അല്ലെങ്കിൽ പൈറോമീറ്ററുകൾ വർക്ക് ചെയ്യുന്നത്. പലതരം പൈറോമീറ്റർ ഉണ്ട്. അതിൻ്റെ പൊതുവായ തത്വം എന്ന് പറയുന്നത് തെർമോകപ്പിളാണ്. ഇനി എന്താണ് തെർമോകപ്പിൾ എന്ന് നോക്കാം. ദിസ് ഈസ് എ സച്ച് ആൻ അറേഞ്ച്മെൻറ്റ് വിച്ച് വെയർ സർക്യൂട്ട് ഈസ് ക്ലോസ്ഡ് ബൈ വയേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് മെറ്റൽസ്. വ്യത്യസ്ത തരം മെറ്റലുകളുടെ വയറുകൾ കൂട്ടി യോജിപ്പിച്ചിരിക്കുന്നു. വൺ മെറ്റൽ വയർ ഈസ് കെപ്റ്റ് ലോ ടെമ്പറേച്ചർ ആൻഡ് അതർ അറ്റ് ഹൈ ടെമ്പറേച്ചർ. ഒരു എൻഡ് അതിൻ്റെ ലോ ടെമ്പറേച്ചറിലും മറ്റ് എൻഡ് ഹൈ ടെമ്പറേച്ചറിലും സൂക്ഷിക്കുന്നു. ഇൻ ദിസ് വേ തെർമോ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് ഈസ് ക്രിയേറ്റഡ് വിച്ച് ക്യാൻ ബി സീൻ ബൈ ഗാൽവനോമീറ്റർ. തെർമോകപ്പിളിൻ്റെ പാടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ തെർമോകപ്പിളിൽ ഒരു പലതരം വയറുകൾ, ചില വ്യത്യസ്ത തരം വയറുകൾ, അതെന്തൊക്കെയാണെന്ന് പറയാം. അത് ഓരോ പലതരത്തിലുള്ള തെർമോകപ്പിളുകളുണ്ട്. അപ്പോൾ ഈ തരം വയറുകൾ കൂട്ടി യോജിപ്പിച്ച് ഒരു എൻഡ് ഹോട്ട് എൻഡും, അല്ലെങ്കിൽ എവിടെയാണ് ടെമ്പറേച്ചർ നമുക്ക് അളക്കേണ്ടത് ആ ഹോട്ട് എൻഡിലും അല്ലെങ്കിൽ ഹോട്ട് മീഡിയത്തിലും, മറ്റേ എൻഡ് കോൾഡ് വാട്ടറിലും കീപ്പ് ചെയ്യുന്നു. അതിനിടയ്ക്ക് അപ്പോൾ ഇതിനിടയ്ക്ക് ഒരു ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ തത്വം ഉപയോഗിച്ചാണ് ഈ തെർമോ ഇലക്ട്രിക് പൈറോമീറ്റർ വർക്ക് ചെയ്യുന്നത്. തെർമോകപ്പിൾ, ഇതിനാണ് തെർമോകപ്പിൾ എന്ന് പറയുന്നത്. ഇത് ചെറിയൊരു വൈദ്യുതി പ്രവാഹം ഉണ്ടാകുന്നു, അതിനെ നമുക്കൊരു ഗാൽവനോമീറ്റർ, ഗാൽവനോമീറ്റർ എന്ന് പറഞ്ഞാൽ ചെറിയ വൈദ്യുതിയെ അളക്കാനുള്ള ഉപകരണമാണ്. അപ്പോൾ ആ ഗാൽവനോമീറ്ററിൽ കാണാൻ പറ്റും. അപ്പോൾ ആ വൈദ്യുതിയുടെ അളവനുസരിച്ച് ടെമ്പറേച്ചർ എത്രയുണ്ടെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. അതിനനുസരിച്ചായിരിക്കും
മീറ്ററിലെ റീഡിങ്ങുകൾ ആലേഖനം ചെയ്തിരിക്കുക. അപ്പോൾ തെർമോകപ്പിൾ എന്ന് പറഞ്ഞാൽ അതാണ് വ്യത്യസ്ത തരം മെറ്റലുകൾ കൂട്ടിയോജിപ്പിച്ച് ഒന്ന് ചൂട് സബ്സ്റ്റൻസിൽ അല്ലെങ്കിൽ ഹോട്ട് സബ്സ്റ്റൻസിലും ഒന്ന് കോൾഡ് വാട്ടറിലും കീപ്പ് ചെയ്യുന്നു. തെർമോ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് ഈസ് ക്രിയേറ്റഡ് വിച്ച് ക്യാൻ ബി സീൻ ബൈ ഗാൽവനോമീറ്റർ. ദിസ് വർക്ക്സ് ഓൺ ദി എഫക്ട് ഓഫ് സീബക്ക്. അങ്ങനെ ആ വ്യത്യസ്ത ടെമ്പറേച്ചറിൽ സൂക്ഷിക്കുമ്പോൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആ പ്രക്രിയയെ ആ പ്രതിഭാസത്തിനെയാണ് സീബക്ക് എന്ന് പറയുന്നു. തെർമോകപ്പിൾ എലമെൻറ്റ്സ് ആർ കൺസ്ട്രക്റ്റഡ് ഓഫ് കോപ്പർ ആൻഡ് കോൺസ്റ്റാൻറ്റ്. കോപ്പറും കോൺസ്റ്റാൻ്റ് എന്ന് പറയുന്ന മെറ്റലും കൂടെ ചേർത്തുണ്ടാക്കുന്ന തെർമോകപ്പിളിന് 600 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വരെ താപത്തിനെ അളക്കാൻ സാധിക്കും. ഓർ പ്ലാറ്റിനം ആൻഡ് പ്ലാറ്റിനം റോഡിയം, പ്ലാറ്റിനവും പ്ലാറ്റിനം റോഡിയം എന്ന ലോഹസങ്കരവും കൂടെ ചേർത്തുണ്ടാക്കുന്ന തമ്മിൽ യോജിപ്പിച്ചുണ്ടാക്കുന്ന തെർമോകപ്പിളിന് 1600 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വരെ അളക്കാൻ സാധിക്കും. തെർമോകപ്പിൾ കോപ്പർ വയർ സോൾഡറിങ്, കോപ്പറും കോൺസ്റ്റാൻറ്റും കൂടെ ചേർത്തിട്ട് ഇത് തെർമോകപ്പിൾ ഉണ്ടാക്കിയിരിക്കുന്നു. ഇവിടെ ഹീറ്റ് അടിക്കുന്നു. അപ്പോൾ അത് ഒരു അമ്മീറ്ററുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ അവിടെ ഈ നമുക്ക് സ്കെയിൽ കാലിബ്രേറ്റർ ഇൻ ഡിഗ്രി സെൻറ്റിഗ്രേഡ്. അപ്പോൾ ഇവിടെ ഈ അമ്മീറ്റർ അല്ലെങ്കിൽ ഒരു ഗാൽവനോമീറ്റർ കറണ്ട് അളക്കാനുള്ള ഉപകരണം, അവിടെ ഇവിടെ താപത്തിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ച് ഇതിൻ്റെ റീഡിങ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ ഈ പിന്നെ സ്കെയിലിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും. ഇതാണ് ഒരു സിമ്പിൾ തെർമോകപ്പിൾ എന്ന് പറയുന്നത്. കോപ്പർ വയറും കോൺസ്റ്റൻറ്റും കൂടെ തമ്മിൽ കൂട്ടി യോജിപ്പിച്ചിരിക്കുന്നു. അവിടെ ഹീറ്റ് ഒരു ഹീറ്റ് എവിടെയാണോ അളക്കേണ്ടത് അവിടെ ഈ വസ്തു വയ്ക്കും, അല്ലെങ്കിൽ ഈ എൻഡ് വയ്ക്കും. അപ്പോൾ അതിനനുസരിച്ച് ഇവിടെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നു, അതിനനുസരിച്ച് നമുക്ക് ഇവിടെ റീഡിംഗ് ഉണ്ടാകുന്നു. അതാണ് തെർമോകപ്പിൾ അല്ലെങ്കിൽ തെർമോകപ്പിൾ ഉപയോഗിച്ച് താപം ഹീറ്റ് കണ്ടുപിടിക്കുന്നതിനുള്ള ടെക്നിക്ക്. ഇനി തെർമോ ഇലക്ട്രിക് പൈറോമീറ്റർ നമ്മൾ മുമ്പേ നോക്കി. ദീസ് വർക്ക് ഓൺ ദി തെർമോകപ്പിളിലോ ദ ഹോട്ട് ആൻഡ് ഈസ് വെൽഡഡ് ആൻഡ് ക്ലോസ്ഡ് ഇൻ പോർസലൈൻ ഓൺ സിലിക്കൺ പൈപ്പ് വിച്ച് ഈസ് പ്ലേസ്ഡ് ഇൻ ഫർണസ് ആൻഡ് ദ കോൾഡ് എൻഡ് ഈസ് കെപ്റ്റ് ഇൻ വാട്ടർ. EMF സോ പ്രൊഡ്യൂസ്ഡ് ക്യാൻ ബി റീഡ് ഇൻ ഗാൽവനോമീറ്റർ. ദിസ് ടൈപ്പ് ഓഫ് തെർമോകപ്പിൾ തെർമോമീറ്റർ ക്യാൻ ബി മെഷേർഡ് ദ ടെമ്പറേച്ചർ അപ് ടു 2000 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. ബിസൈഡ്സ് ഇറ്റ് ഈസ് സിമ്പിൾ ആൻഡ് മോർ ഡ്യൂറബിൾ. വളരെ ലളിതവും ഈടുനിൽക്കുന്നതുമായ ഒരു താപ ത്തിനെ അളക്കുന്ന ഉപകരണമാണ് തെർമോ ഇലക്ട്രിക് പൈറോമീറ്റർ. അതിൽ ഒരെൻഡ് പിന്നെ ഹോട്ട് എൻഡ് അത് കൂട്ടി യോജിപ്പിച്ച് വെൽഡ് ചെയ്ത് അല്ലെങ്കിൽ ഇത് ഫർണസിലെ ഉള്ളിൽ കീപ്പ് ചെയ്യുന്നു. ഹോട്ട് എൻഡ് മറ്റേത് എൻഡ് വെള്ളത്തിൽ തണുത്ത വെള്ളത്തിൽ വെക്കുന്നു. അപ്പോൾ ഈ ടെമ്പറേച്ചർ വെള്ള ഡിഫറൻസിനനുസരിച്ച് ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിസിറ്റി വളർന്നിട്ട് അതിൽ നിന്ന് നമുക്ക് 2000 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വരെയുള്ള ടെമ്പറേച്ചറുകൾ അളക്കാൻ പറ്റും. ഇവിടെ ഈ ഹോട്ട് എൻഡ് കൂട്ടി യോജിപ്പിച്ച് അതൊരു പോർസലൈൻ പൈപ്പിൻ്റെ അകത്ത്, അതായത് പോർസലൈൻ എന്ന് വെച്ചാൽ ഹൈ ടെമ്പറേച്ചറിനെ താങ്ങുന്ന ഒരു മെറ്റീരിയലാണല്ലോ പോർസലൈൻ. അപ്പോൾ അതിൻ്റെ അകത്ത് ക്ലോസ് ചെയ്ത് നമുക്ക് ഫർണസിലൊക്കെ കീപ്പ് ചെയ്യാൻ പറ്റും. ഫർണസിലെന്ന് പറഞ്ഞാൽ 1000-1500 ഡിഗ്രി സെൻറ്റിഗ്രേഡ് അതിന് മുകളിലും 2000 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വരെയൊക്കെ ആകുന്ന മെറ്റൽ ഉരുക്കുന്ന ഫർണസുകൾ. അപ്പോൾ അതിൻ്റെ അകത്തെ ടെമ്പറേച്ചർ അളക്കാൻ വേണ്ടിയിട്ട് ഇത്തരം തെർമോ ഇലക്ട്രിക് പൈറോമീറ്ററുകൾ ഉപയോഗിക്കുന്നു. ദിസ് ഈസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പൾ ദാറ്റ് ദ സോൾഡറിംഗ് പോയിൻറ്റ് ബിറ്റ്വീൻ ദ വയേഴ്സ് ഓഫ് ഡിഫറെൻ്റ് മെറ്റൽസ് വെൻ ഹീറ്റഡ് എ കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് ഈസ് ജനറേറ്റഡ്. ദിസ് വോൾട്ടേജ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ടെമ്പറേച്ചർ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഹോട്ട് മെഷറിംഗ് പോയിൻ്റ് ആൻഡ് ദ കോൾഡ് എൻഡ് ഓഫ് ദി വയർ. ചൂട് ഹോട്ട് എൻഡും കോൾഡ് എൻഡും തമ്മിലുള്ള ടെമ്പറേച്ചർ ഡിഫറൻസിന് അനുപാതികമായിട്ട് കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നു. അതിനനുസരിച്ച് നമുക്ക് ടെമ്പറേച്ചർ കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി ആ ലാസ്റ്റ് വൺ റേഡിയേഷൻ പൈറോമീറ്റർ. ദിസ് ഇൻസ്ട്രുമെൻറ്റ് കോൺസെൻട്രേറ്റ് ദ തെർമൽ റേസ് ത്രൂ ആൻ ഓപ്റ്റിക്കൽ ലെൻസ് ആൻഡ് ഫോക്കസ് ദം ഓൺ ടു എ തെർമോ എലമെൻറ്റ്. ദി സ്കെയിൽ ഓഫ് അമീറ്റർ ഈസ് കാലിബ്രേറ്റഡ് ഇൻ ഡിഗ്രീസ് സെൽഷ്യസ് ഓർ കെൽവിൻ. ദീസ് ഇൻസ്ട്രുമെൻറ്റ്സ് ആർ യൂസ്ഡ് ടു മെഷർ ടെമ്പറേച്ചേഴ്സ് ഓഫ് റെഡ് ഹോട്ട് മെറ്റൽസ് അപ് ടു 3000 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. ഇതിൻ്റെ അകത്ത് ഇതാണ് ഇത് തെർമോ ഇലക്ട്രിക് പൈറോമീറ്റർ തന്നെയാണ്. ഇവിടെ ഒരു ലെൻസ് ഉപയോഗിച്ച്
താപ വികിരണങ്ങളെ തെർമോകപ്പിളിലേക്ക് പ്ലാറ്റിനം ഫോയിൽ കൊണ്ട് നിർമ്മിച്ച തെർമോകപ്പിളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. അതൊരു ബൾബ് പോലെയുള്ള ഒരു ഒരു ഉപകരണമാണ് അതിൻ്റെ ഉള്ളിൽ, അതായത് തെർമോകപ്പിൾ തന്നെ. അതിൽ ഉള്ളിലേക്ക് ഒരു ലെൻസ് ഉപയോഗിച്ച് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. അതായത് നേരിട്ട് ഈ ഹീറ്റ് അളക്കുന്ന ഉപകരണം നമുക്ക് നേരിട്ട് ഫർണസിലേക്കോ അല്ലെങ്കിൽ താപം അളക്കേണ്ട സ്ഥലത്തേക്ക് ഫിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിലൂടെ ഒരു ലെൻസിലൂടെ ഈ താപവികിരണങ്ങളെ ഹീറ്റ് റേസിനെ കടത്തിവിട്ട് ഒരു ഈ റേഡിയേഷൻ പൈറോമീറ്ററിലേക്ക് അതിനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. ആ പിന്നെ താപം ഇവിടെ അളന്നിട്ട് അതിനനുസരിച്ച് ഇവിടെ അമ്മീറ്ററിൽ ടെമ്പറേച്ചർ അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പോൾ ഈ താപ വികിരണങ്ങളുടെ തോതനുസരിച്ച് ഇവിടെ ഇലക്ട്രിസിറ്റി ഉണ്ടാകുന്നു, അതിനനുസരിച്ചുള്ള റീഡിങ് ഇവിടെ കാണിക്കുന്നു. ദ റേഡിയേഷൻ പൈറോമീറ്റർ, തെർമൽ റേഡിയേഷൻ ഈസ് ഫോക്കസ്ഡ് ഓൺ സോൾഡറിങ് പോയിൻറ്റ് ഓഫ് തെർമോകപ്പിൾ. തെർമോകപ്പിൾ സോൾഡർ ചെയ്തിരിക്കുന്ന പോയിന്റ്, കൂട്ടിച്ചേർത്ത് പല മെറ്റലുകൾ കൂട്ടിച്ചേർത്തിരിക്കുന്ന പോയിന്റിലേക്ക് ഇതിനെ റേഡിയേഷനെ ഫോക്കസ് ചെയ്യുന്നു. അപ്പോൾ അതാണ് ഈ ചാപ്റ്റർ കൊണ്ട് നമ്മൾ ഇവിടെ അവസാനിക്കുകയാണ്. എക്സാമ്പിൾസ്: അറ്റ് വാട്ട് ടെമ്പറേച്ചർ വിൽ സെൻറ്റിഗ്രേഡ് ആൻഡ് ഫാരൻഹീറ്റ് തെർമോമീറ്റേഴ്സ് ഗീവ്സ് ദ സെയിം റീഡിങ്. തെർമോമീറ്റർ സ്കെയിലും ഫാരൻഹീറ്റ് അല്ല സെൽഷ്യസ് സ്കെയിലും ഫാരൻഹീറ്റ് സ്കെയിലും ഒരേ റീഡിങ് കാണിക്കുന്ന എവിടെയാണെന്ന് വിചാരിക്കുക, എവിടെയാണെന്ന് കണ്ടുപിടിക്കുക. അങ്ങനെ ഒരു ഉണ്ടാവുമോ? ഉണ്ടാവും. കാരണം പൂജ്യത്തിൽ നിന്ന് 32 വരെ ഡിഗ്രിയിലാണല്ലോ വെള്ളത്തിൻ്റെ ഫ്രീസിങ് പോയിൻ്റ്. അപ്പോൾ അവിടുന്ന് മുകളിലേക്ക് പോകുമ്പോൾ സെൽഷ്യസ് സ്കെയിലും ഫാരൻഹീറ്റ് സ്കെയിലും ക്രോസ് ചെയ്യുന്ന ഒരു പോയിൻ്റ് ഉണ്ടാവും. എഫും സിയും ഒന്നാണെന്ന് വിചാരിക്കുക, എക്സ് എന്ന് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ അകത്ത് നമ്മൾ ഫോർമുലേറ്റ് അപ്ലൈ ചെയ്യുന്നു, സി ബൈ ഫൈവ് ഈസിക്കൽ എസ് മൈനസ് 32/9. സിയും എഫും ഒരേപോലെ ആണെങ്കിൽ എക്സ് രണ്ടിനും എക്സ് എന്ന് പേര് കൊടുത്തു. അപ്പോൾ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു, 9x=5 × x-3 x-32. അപ്പോൾ 5x × 5 × 32 160, 9x-5x 9x. ഈ 5x ഇപ്പുറം വന്നു, 9x-5x = -160, 4x = -460, x = -160/4 = -40. അതായത് ഫാരൻഹീറ്റ് സ്കെയിലും സെൽഷ്യസ് സ്കെയിലും ഒരേ ടെമ്പറേച്ചർ കാണിക്കുന്നത് -40 ഡിഗ്രിയിലാണ്. -40 ഡിഗ്രി സെൽഷ്യസ് = -40 ഡിഗ്രി ഫാരൻഹീറ്റ്. നമ്മൾ പ്രോബ്ലംസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത വീഡിയോയിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്നും കൂടെ ശ്രദ്ധിച്ച് കേട്ട് മനസ്സിരുത്തി ആ ചിത്രങ്ങളൊക്കെ ഒന്ന് നോട്ട്ബുക്കിൽ വരച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എഴുതി നോട്ട് എഴുതി ചെയ്ത് വെക്കുക. ഓക്കെ, താങ്ക് യു.